sería? ¿Qué tiene que decir? ഉരുളി അച്ചയ്ക്കും വിഷ്ണു വീട് ഓപ്പണിങ് കിട്ടിയ ഉരുളിയാണ്. അപ്പൊ ഉദ്ഘാടനം ചൗരി പായസം. ചൗരി പായസം ഉണ്ടാക്കാൻ വേണ്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൗരി വഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു കപ്പ് അതില് അപ്പൊ നമ്മൾ വെള്ളം നന്നായി തളച്ചത് മാത്രമേ ചവ്വരി ഇടാൻ പറ്റുള്ളൂ. ചവ്വരി ഇട്ടത് നന്നായി ഇളക്കണം, അല്ലെങ്കിൽ അടിപ്പിടിക്കും. ചവ്വരി വേഗം കുറച്ച് സമയമെടുക്കും, ഒരു 10 മിനിറ്റോളം സമയമെടുക്കും. അതൊന്ന് വെന്ത് വരാൻ കുറച്ച് സമയമുണ്ട്. ഞാനൊന്ന് ഇറക്കി എടുക്കണം. ഇങ്ങനെ ഒരു ഈ പരുവ് വായി എടുക്കണം. അപ്പൊ ചൗരി വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഇറക്കണം. ആ ഇറക്കണം. അപ്പൊ അയ്യോ ചൂട്. വാവ് വന്നിട്ട്, കുഞ്ഞാറ്റിണ്ട്, ജോസ് ഉണ്ട്, കുഞ്ഞാറ്റി വന്നിട്ടുണ്ട്, ജോഷ് വന്നിട്ടുണ്ട്, അതുണ്ട്. അറന്ന് അമ്മന്ന് കപ്പുളിക്കും. നമുക്കില്ലേ? അപ്പൊ ഇത് ഇറക്കി വെക്കണം. അടുത്ത പരിപാടി ഉണ്ട്. ഇറക്കി വെച്ചൊന്ന് ചൂടാറണം. ചൂടാറിയ ശേഷം ബാക്കി അടുത്ത പരിപാടി. അപ്പൊ അടുത്ത പരിപാടി കേൾക്കാം. അതെ, വാവ് രാജ്യസേഖ അപ്പത്തന്നെ തുടങ്ങിയില്ല. ഉരുളി ചെറുതായി പോയി. അപ്പൊ വേറെ ഒരു പാത്രത്തിൽ ഒന്ന് കൊണ്ടുവന്ന് ഉരുളി കുറച്ച് പാല് കൂടുതൽ. അപ്പൊ വേറെ പാത്രത്തിൽ ചെയ്യുന്നത്. അപ്പൊ പാല് തിളച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു പാത്രത്തില്. അപ്പൊ പാല് തിളച്ച പാലാണ്. അപ്പൊ തിളച്ച പാലിൽ തിളച്ചു കൊടുക്കാം. സൗണ്ട് വരുന്നത് തിളച്ച പാലാണേ. അപ്പൊ ചൗരിയാണ് നമ്മൾ കുറച്ചിട്ടിട്ടുള്ളൂ. അപ്പൊ വെന്ത് വന്നപ്പോ വന്ന് പച്ചവെള്ളത്തിൽ കുറച്ച് നേരം തിളക്കാൻ വെക്കണം. അതിനുശേഷം ഒരരച്ചെടുത്തിട്ട് നിന്നാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ചൗരി വേവിച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് കട്ട പിടിക്കാനല്ല, ഫുള്ളായിട്ട് പഞ്ചസാര ഓട്ടി കൊടുക്കാം. വിഷ്ണു ഇളക്കണത് അല്ലേ? പായസം നല്ല മധുരം വേണല്ലേ. മുഴുവൻ കൊട്ടി. അപ്പൊ ഈ പാത്രം ഒരു അര, ഈ പാത്രം അര നമ്മള് ഫുള്ള് കൊട്ടിട്ട് പഞ്ചസാര ഇട്ട് ഇളക്കി കൊടുക്കും. ഏലക്കായ നമ്മ മിക്സിയിലിട്ട് പൊടിച്ചതാണ്. അപ്പൊ ഇത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്തത് നമ്മുടെ പായസം നന്നായി തിളച്ചിടുമ്പോ അതിലേക്ക് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കാം. ആ എന്താ മണം. അണ്ടിപ്പരിപ്പ് മുന്തിരിയും കുറച്ചെടുത്തിട്ടുണ്ട്. അതില് നെയ്യിലിട്ട് വറുത്തെടുത്തതാണ്. അപ്പൊ ഇത് അതിലിട്ട് കേട്ട് കൊടുക്കാം. നെയ്യ് ഇട്ട് കൊടുക്കാം. അങ്ങനെ കുറച്ച് മതി. ഇപ്പൊ നെയ്യിട്ട ഭാഗം ഉണ്ടല്ലോ. അപ്പൊ നെയ്യിട്ടപ്പോ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ കാണാ.
ഇത് ഈ കാണുന്നതല്ല, ഇത് സംഭവം ഒന്ന് വറ്റി വരും, വറ്റി വരുന്നതല്ല. അപ്പൊ ഈ കാണുന്ന ഈ വെള്ളം പോലെ തോന്നുന്നുണ്ട. വറ്റി വന്നു കഴിഞ്ഞാൽ, അതായത് ഇറക്കി വെച്ച് കഴിഞ്ഞാ നന്നായി വറ്റിയൊരു കുറുകിയ അവസ്ഥയാകും. നമ്മുടെ പായസം നന്നായി തിളച്ചു വിടുമ്പോൾ ചെറിയ കുഞ്ഞു കുഞ്ഞു പഴം കട്ട് ചെയ്തിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെന്തിരിക്കണം പഴവും, ഇതന്നെ വണ്ടിപ്പരിപ്പ്, ഏലക്കായി. അപ്പൊ ഇതൊക്കെ ഉണ്ട്. ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ ചൗരി വെള്ളം എല്ലാം നമ്മള് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്നൊരു പാകരുത്, പഴമൊക്കെ ഒന്ന് ഒരു ഇതിവിധം ഒരുപാട് ആകാൻ പാടില്ല. എന്നാലും ചൂട്ടത്തൊന്ന് ശരിയായി വരണമെന്ന് മാത്രം. തിളച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റിയാൽ മതി, അന്ന് ഒന്ന് കുറുകി വരാണ്ട്. അതായത് സൗകര്യം പായസം റെഡി ആയിട്ടുണ്ട്, എല്ലാം ഒന്ന് ശരിയായിട്ടുണ്ട്. ഇനി ഒന്ന് വറ്റി വരാണ്, കുറച്ച് പത്ത് മിനിറ്റ് നേരം ഒന്ന് ആറാൻ വെക്കാം. പത്ത് മിനിറ്റ് നേരം ഒന്ന് ആറാൻ വെക്കാം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡിയാവും. ഇത്ര ചൂടാറി കഴിഞ്ഞ് എല്ലാം ശരിയായി. ചവൂരി പായസം റെഡി ആയിട്ടുണ്ട്. അപ്പൊ അത് ഓരോ ക്ലാസ്സിലാക്കി, അതായത് ഒരു പ്ലേറ്റിലൊത്തിരി ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ മഴയായതുകൊണ്ട് മഴയായിട്ട് ഇരിക്കാനുള്ള ഒരു സൗകര്യം കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഓരോ ക്ലാസ്സിലാക്കിയിട്ട് ഇപ്പൊ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ആകെ വന്നിട്ടുണ്ട്, ജോസും ഉണ്ട്, എല്ലാം ഇന്നിപ്പോ എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവരും കൊണ്ട് എന്തൊരു പ്രത്യേക സാഹചര്യം കാരണം നമ്മള് ഇരുന്നിട്ട് ഒരു ഇലയിൽ ഇരുന്നിട്ട് ഞങ്ങൾ കഴിക്കാന്ന് വിചാരത്തില്ല മുന്നേറ്റേ. അപ്പൊ അതുകൊണ്ട് ഇത് മാറ്റിയിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഓരോ ക്ലാസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് ബാബയ്ക്ക് ബാബ കൊടുക്കും, ബാബ വന്ന്. അപ്പൊ ഇത് എനിക്ക് ഇപ്പൊ ഇത് വരണം ആർക്ക്? അതെ, മേമയ്ക്കാണ് ഇത് വരണം. അപ്പൊ ഇത് ഞാനൊന്ന് എടുത്തിട്ടുണ്ട്, നോക്കാം. ശരി, ഇപ്പൊ എല്ലാവരും കൊടുത്ത ഈ പ്ലേറ്റ് ഞാനൊന്ന് മാറ്റിയേക്കണം. മേമയ്ക്ക് കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞു, പ്ലേറ്റ് ഞാൻ കൊടുത്തു. സംഭവം ഇപ്പൊ എല്ലാം ടേസ്റ്റ് നോക്കാം, കുറിച്ച് നോക്ക്. സൂപ്പർ ഉണ്ട്, പറയാൻ പറ്റില്ല. നന്നായിട്ട് മുന്തിരിയൊക്കെ കിടക്കുന്നുണ്ട്, അടിപൊളി. നിങ്ങൾ ചെയ്ത് നോക്കാം. അതല്ല, സാധാരണ എന്തല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്തോ ഒരു ചെറിയൊരു ഇത് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താന്നുള്ള നമ്മൾ നോക്കി പറയാം. അപ്പോ ചൗര്യ ഇത്തിരി വെന്തിട്ടില്ല കുഞ്ഞല്ലേ, ഇത്തിരി വേവ് കുറവുണ്ട്. എന്നാലും കുഴപ്പമില്ല. അപ്പൊ അത് എങ്ങനെയുണ്ട്? അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും.